السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. പ്രിയ മുഅ്മിനുകളെ, വിശുദ്ധമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തായ മഗ്ഫിറത്തിന്റെ പത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളെ തൊട്ടും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണിത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, فسبح بحمد ربك واستغفره انه كان توابا. നിങ്ങൾ അല്ലാഹുവിനോട് തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനോട് ഹംദ് പറയുക, വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കനെ തേടുക, ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നോമ്പുകാരായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ലോകം ഇന്ന് കോവിഡ് എന്നുള്ള മഹാമാരി കാരണം വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും ഈ ഒരു മഹാവിപത്തിനെ തൊട്ട് കാത്തി രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ദുനിയാവിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ കദറു കലാവിനാലാണ് സംഭവിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, നമ്മുടെ ആത്മാർത്ഥമായ ദുആകാണ് അള്ളാഹുവിന്റെ ഓരോ കദർ കലാഇനെയും തട്ടിക്കളയുന്നത്. ദുആ കൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുവിന്റെ കലാഇനെ തട്ടിക്കളയാൻ സാധിക്കുകയില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, സലാസത്തുൻ ലാ തറുദ്ദു ദഅവതുഹും, അൽ ഇമാമുൽ ആദിൽ വസ്വായിം അത്താ യുസ്തിറു വദഅവതുൽ മഗ്ലൂം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും തട്ടിക്കളയുകയില്ല. ആരാണ് ഈ മൂന്ന് വിഭാഗം? അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അസ്വായിം അത്താ തുഷ്ടിർ, നോമ്പ് തുറക്കുന്നത് വരെയുള്ള ഒരു നോമ്പുകാരൻ, നോമ്പ് മുറിക്കുന്നത് വരെ ഒരു നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല തട്ടിക്കളയുകയില്ല. മൂന്നാമത്തെ വിഭാഗം വദഅവതുൽ മഗ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്ന ലിസ്സായിമി ഇൻദൽ ഫിത്രി ദഅവതുൻ ലാ തുറദ്, തീർച്ചയായും നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന അവസരത്തിലുള്ള അവന്റെ പ്രാർത്ഥന അതൊരിക്കലും തട്ടിക്കളയുകയില്ല. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള കുറച്ച് സമയം, അതുപോലെ അത്തായത്തിനുള്ള സമയം, ഈ സമയത്തിലൊക്കെയുള്ള അവന്റെ പ്രാർത്ഥന തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ അജീബു ദഅവത ദഇദാ ദഅൻ ഫലസ്തജീബുലി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, എന്റെ അടിമ എന്നോട് ചോദിക്കുന്ന അവസരത്തിൽ ഞാൻ അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ദുആ ഉത്തരം നൽകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ശുദ്ധമായ ഈ റമദാനിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ ദുആകളിൽ നമ്മൾ നേരിടുന്ന ഈ ഒരു മഹാവിപത്തിൽ നിന്നുള്ള രക്ഷയുണ്ടാവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മോട് ബന്ധമുള്ളവരെ, നമ്മുടെ സമൂഹത്തെയും ഈ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ദുആ വസിയത്തോടു കൂടി ഞാൻ നിർത്തുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.